നമസ്തേ, സ്വാഗതം ഫാസ്റ്റ് ന്യൂസിലേക്ക്. സംസ്ഥാനത്ത് സാമ്പത്തിക ഞെരുക്കം തുടരുകയാണെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. ട്രഷറി ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയേക്കും. ഡിസംബർ വരെയുള്ള വായ്പ എടുത്തു. ഇനി വായ്പ എടുക്കണമെങ്കിൽ ഓർഡിനൻസ് ഇറക്കണം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണം ഈ മാസം 24 ആരംഭിക്കും. ക്ഷേമ സർവീസ് പെൻഷനുകൾ 20 മുതൽ വിതരണം ചെയ്യുമെന്നും മന്ത്രി അറിയിച്ചു. സാമ്പത്തികമായിട്ട് വലിയ ഞെരുക്കുക, കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ വരെ എടുക്കേണ്ട വായ്പ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പതിനകം അധിക വായ്പ അനുഭവിച്ചിട്ടുള്ളതിന് നിയമനിർമ്മാണം വേണം. അപ്പോൾ നിയമസഭയിൽ ഇത് ഇപ്പം അവതരിപ്പിച്ച് പാസ്സാക്കാനും നേരമില്ല. ഓർഡിനൻസ് അത് കഴിഞ്ഞ് ഇറക്കണം, എന്നിട്ട് മാത്രമേ ഇതിനുള്ള പണം വായ്പ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ ട്രഷറിയിലെ കമ്മി വളരെ കൂടും. സി ആപ്റ്റിലേക്ക് നയതന്ത്ര ചാനൽ വഴി പാഴ്സലുകൾ എത്തിക്കും മുമ്പ് മന്ത്രി കെ ടി ജലീലിന് വന്ന ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ NIAയും കസ്റ്റംസും പരിശോധിക്കുന്നു. സ്വകാര്യ ഹോട്ടലിൽ വെച്ച് സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് ഗൂഢാലോചന നടന്ന ദിവസം ജലീലിനെ സ്വപ്ന വിളിച്ചതായി NIA കണ്ടെത്തി. സി ആപ്റ്റിൽ പാഴ്സലുകൾ എത്തിച്ച ശേഷം സരിത്തും മന്ത്രിയുടെ ഗൺമാനെ 3 തവണ വിളിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് വീണ്ടും ചോദ്യം ചെയ്യും. തിങ്കളാഴ്ച എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ കാലാവധി കഴിയുന്ന സ്വപ്ന, സരിത്, സന്ദീപ് എന്നിവരുടെ മൊഴികൾ ഒരിക്കൽ കൂടി വിശകലനം ചെയ്ത ശേഷമാകും ശിവശങ്കറിനെ വീണ്ടും വിളിച്ചു വരുത്തുക. സാമ്പത്തിക ഇടപാടുകളും സ്വപ്നയുമായുള്ള അടുപ്പവും മറ്റ് ഉന്നതരുമായുള്ള സാമ്പത്തിക ഇടപാടുകളും എൻഫോഴ്സ്മെന്റിന് മുന്നിൽ ശിവശങ്കർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സ്വപ്ന സുരേഷ് എം ശിവശങ്കറുമായുള്ളത് അടുത്ത ബന്ധമാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പെട്ടിമുടിയിൽ നടന്ന തിരച്ചിലിൽ ഇന്ന് 2 മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 58. ഇനി 12 പേരെ കൂടി കണ്ടെത്താനുണ്ട്. കാലാവസ്ഥ അനുകൂലമായതിനാൽ തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. ഉരുൾപൊട്ടലിൽ 4 ലയങ്ങളാണ് രാജമല പെട്ടിമുടിയിൽ പൂർണ്ണമായും തകർന്നത്. കാലടിയിൽ റിട്ടയർഡ് അധ്യാപികയും കുടുംബവും BJPയിൽ ചേർന്നു. കാലടി പഞ്ചായത്തിലെ 5ാം വാർഡ് നിവാസികളാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിൽ ആകൃഷ്ടരായി BJPയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. BJP ജില്ലാ സെക്രട്ടറി VK ബസിത് കുമാർ, സലീഷ് ചെമ്മന്നൂർ, ചന്ദ്രൻ കളരിക്കൽ എന്നിവർ ചേർന്ന് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് 11 കൊറോണ മരണം. പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാരനുൾപ്പെടെ തിരുവനന്തപുരത്ത് 4 പേർ കൊറോണ ബാധിച്ച് മരിച്ചു. വിചാരണ തടവുകാരനായ കിളിമാനൂർ സ്വദേശി മണികണ്ഠൻ, ചിറയിൻകീഴ് സ്വദേശി രമാദേവി എന്നിവരാണ് മരിച്ച 2 പേർ. കഴിഞ്ഞ ദിവസം ചിറയിൻകീഴ് മരിച്ച പുരവൂർ സ്വദേശി കമലമ്മയ്ക്ക് രോഗം സ്ഥിരീകരിച്ചു. ആന്റിജൻ ടെസ്റ്റ് നെഗറ്റീവായതിനെ തുടർന്ന് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകിയിരുന്നു. പിന്നീട് PCR ടെസ്റ്റിൽ ഫലം പോസിറ്റീവ് ആകുകയായിരുന്നു. കാസർഗോഡ് കൊറോണ ബാധിച്ച് 7 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. വായാർ സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞ് റിസയാണ് മരിച്ചത്. കടുത്ത പനിയെ തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വയനാട്ടിൽ വീണ്ടും കൊറോണ മരണം. വാളാട് സ്വദേശി പടയൻ വീട്ടിൽ ആലിയാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. July 28 ഇദ്ദേഹത്തെ കൊറോണ സ്ഥിരീകരിച്ച് മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു മരണം. അർബുദ രോഗിയായിരുന്നു. ആലപ്പുഴയിലും കൊറോണ മരണം. കായംകുളം നഗരസഭാ ചെയർമാന്റെ സഹോദരൻ പത്തിയൂർ സ്വദേശി സദാനന്ദനാണ് കൊറോണ ബാധിച്ച് മരിച്ചത്. 63 വയസ്സായിരുന്നു. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സദാനന്ദനെ ഈ മാസം 14 ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഇന്നലെ രാത്രിയോടെയാണ് മരണം സംഭവിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്ന കോന്നി എരിയറക്കൽ സ്വദേശിനിയും കൊറോണയെ തുടർന്ന് മരിച്ചു. സമ്പർക്കത്തിലൂടെയായിരുന്നു രോഗം സ്ഥിരീകരിച്ചത്. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കോട്ടയ്ക്കൽ സ്വദേശി ഫാത്തിമ മരിച്ചു. 65 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ തുടർന്നാണ് ചികിത്സയിലായത്.
തിരുവനന്തപുരം പൂജപ്പുര സെൻട്രൽ ജയിലിൽ 145 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 144 തടവുകാർക്കും ഒരു ജീവനക്കാരനുമാണ് രോഗം സ്ഥിരീകരിച്ചത്. 362 പേരാണ് ജയിലിൽ രോഗബാധിതരായുള്ളത്. മലപ്പുറം വഴിക്കടവ് സ്റ്റേഷനിലെ 8 പോലീസുകാർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 15 പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടത്തിയ പരിശോധനയിലാണ് 8 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. പോലീസുകാരുമായി സമ്പർക്കത്തിലേർപ്പെട്ടവർ ക്വാറന്റീനിൽ കഴിയണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മലപ്പുറം ജില്ലയിലെ രോഗബാധിത പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ സർവകക്ഷി യോഗത്തിൽ നിർദ്ദേശം. ജില്ല മുഴുവൻ സമ്പൂർണ്ണ ലോക്ഡൌൺ നടപ്പാക്കുന്നതിന് പകരം രോഗബാധിത പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി എംപിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ എംപിമാർ എംഎൽഎമാരടക്കം വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ പങ്കെടുത്തു. വനിതാ ഡോക്ടർക്ക് കൊറോണ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കൊല്ലം അയലമൺ പ്രാഥമികാരോഗ്യ കേന്ദ്രം അടച്ചു. ഇവിടത്തെ ജീവനക്കാർക്കും കൊറോണ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരും ഉൾപ്പെടെ 24 പേർ നിരീക്ഷണത്തിലാണ്. ഇക്കഴിഞ്ഞ 5 തീയതി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിയ ആൾക്ക് കൊറോണ സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് നടത്തിയ ആന്റിജൻ ടെസ്റ്റിൽ ഡോക്ടർക്ക് നെഗറ്റീവായിരുന്നു. PCR ടെസ്റ്റ് പോസിറ്റീവായതിനെ തുടർന്നാണ് നടപടി. എറണാകുളത്ത് കൊറോണയ്ക്ക് പുറമെ എലിപ്പനിയും വ്യാപിക്കുന്നു. 2020 ജനുവരി മുതൽ ഓഗസ്റ്റ് 13 വരെ ജില്ലയിൽ എലിപ്പനി സംശയിക്കുന്ന 153 കേസുകളും സ്ഥിരീകരിച്ച 9 കേസുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ എലിപ്പനി സംശയിക്കുന്ന 5 മരണവും സ്ഥിരീകരിച്ച 1 മരണവും ഉണ്ടായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. പാലക്കാട് പട്ടാമ്പി പടിഞ്ഞാറങ്ങാടിയിൽ വൈദ്യുതാഘാതമേറ്റ് KCB ജീവനക്കാരൻ മരിച്ചു. കപ്പൂർ പഞ്ചായത്ത് കൊള്ളനൂർ ഞാവളുംകാട് OP അശോകനാണ് മരിച്ചത്. അയൽ വീട്ടിലേക്ക് സർവീസ് വയർ ശരിയാക്കുന്നതിനിടയിലാണ് വൈദ്യുതാഘാതമേറ്റത്. നാട്ടുകാർ അശോകനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബഹ്റിനിൽ താമസ സ്ഥലത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ 5 പേരിൽ 2 പേർ മരിച്ചു. തൃശൂർ ചന്ദ്രാപ്പിനി സ്വദേശികളാണ്. ജിൽസു റജീബ് എന്നിവരാണ് മരിച്ചത്. വർക്ക്ഷോപ്പ് ജീവനക്കാരായിരുന്നു ഇരുവരും. വർക്ക്ഷോപ്പ് തുറക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 5 പേരെയും താമസ സ്ഥലത്ത് അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. മറ്റ് 3 പേർ ചികിത്സയിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് സംസ്കരിക്കുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു. കാസർഗോഡ് പരപ്പയിൽ രവിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ സുഹൃത്ത് കുഞ്ഞിക്കണ്ണനെ വെള്ളരിക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. നീലേശ്വരത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയത്. മദ്യലഹരിയിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായതായാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ധീരജവാന്മാർക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് കൊല്ലം തലവൂർ സൈനിക കൂട്ടായ്മ സ്മൃതി മണ്ഡപങ്ങൾ ശുചീകരിച്ച് പുഷ്പാർച്ചന നടത്തി. ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിൽ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ അനുമോദിച്ചു. തലവൂർ സൈനിക കൂട്ടായ്മ അംഗങ്ങളായ അനു, ഷിജുമോൻ, രഞ്ജിത്ത്, ബാലമുരുകൻ എന്നിവർ നേതൃത്വം നൽകി. ചാനിമോൾ ഉസ്മാൻ MLA പരാതി. സമൂഹ മാധ്യമങ്ങളിൽ കാശ്മീർ ഇല്ലാത്ത ഇന്ത്യൻ ഭൂപടം പ്രചരിപ്പിച്ചതിനായാണ് പരാതി. സ്വാതന്ത്ര്യദിനത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഷാനിമോൾ ചിത്രം പ്രചരിപ്പിച്ചതിനെ തുടർന്ന് സംഘപരിവാർ സംഘടനകൾ അരൂർ ചേർത്തല പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു. പോലീസിനു പുറമെ രാഷ്ട്രപതിക്കും ഗവർണർക്കും പരാതി നൽകി. എന്നാൽ സംഭവം വിവാദമായതോടെ ഷാനിമോൾ പോസ്റ്റ് പിൻവലിച്ചിരുന്നു. കണ്ണൂർ പാനൂരിൽ RSS പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം. കരിയാട് ബസ്തി പ്രമുഖ് സുരേഷ് ബാബുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. അക്രമത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. ഇന്നലെ രാത്രി 11:30 സംഭവം. വീടിനുള്ളിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കില്ല.
കേരളത്തെ പിടിച്ചുലച്ച മഹാപ്രളയത്തിന് രണ്ടാണ്ട്. പ്രളയം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ദുരിതബാധിതർ ഇനിയും മോചിതരായിട്ടില്ല. ദുരിതബാധിതരെ കൈപിടിച്ചുയർത്താനോ തകർന്ന വീടുകൾ പുനർനിർമ്മിച്ചു നൽകാനോ അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ട പല കുടുംബങ്ങളും അന്തിയുറങ്ങുന്നത് സമീപത്തെ വീടുകളിൽ. പാലക്കാട് നെന്മാറ അളവുശ്ശേരിയിൽ പിഞ്ചുകുഞ്ഞടക്കം 10 പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടലിന് ഇന്നേക്ക് 2 വർഷം. പ്രതീക്ഷിക്കാതെയുണ്ടായ അപകടം ഏറെ നടുക്കത്തോടെയാണ് അളവുശ്ശേരിക്കാർ ഇന്നും ഓർക്കുന്നത്. ഉരുൾപൊട്ടലിൽ 3 വീടുകൾ പൂർണ്ണമായും 9 വീടുകൾ ഭാഗികമായും തകർന്നു. ആദവനാട് മലയിലെ അനധികൃത പാറഖനനമാണ് ഉരുൾപൊട്ടലിന് കാരണമായതെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. ഒരു ഹെലികോപ്റ്റർ നമ്മുടെ അവിടെ ഇറങ്ങുന്ന ഒരു സൗണ്ടായിരുന്നു. ആ സൗണ്ട് കേട്ട വഴിക്ക് ഞങ്ങളെല്ലാവരും താഴേക്ക് ഇറങ്ങി ഓടി. ആ ഓടുന്ന സമയത്താണ് ഞങ്ങൾ താഴെ എത്തുമ്പോഴേക്ക് പോയി നോക്കുമ്പോഴേക്ക് ആ 3 വീട്ടിലെ ആ 2 വീട്ടിലെ ആൾക്കാരും പോയി. ഈ വീട്ടിലെ ആ കുട്ടിയും പെട്ടുപോയി. പിന്നെ എൻ്റെ മകനാണ് അതിൽ നിന്ന് ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. പല പഠനങ്ങളും തെളിയിച്ച് ഇതിനോട് ഏകദേശം 1.5 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലം നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ആദനാട് മലയുടെ ആ വശം അന്ന് ഉരുൾപൊട്ടലുണ്ടായ സംഭവത്തിന് ഒരു ചെറിയൊരു തരത്തിലുള്ള ഉരുൾപൊട്ടൽ അവിടെയും സംഭവിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആദനാട് ഒന്ന് സ്ഥിരം ഭീഷണിയായിട്ട്. 2018 മഹാപ്രളയം തകർത്ത വീട് പുനർനിർമ്മിക്കാൻ 2 വർഷമായി കാത്തിരിക്കുകയാണ് ആറന്മുള സ്വദേശി വിജയമ്മ. ഏതു നിമിഷവും നിലം പതിക്കാവുന്ന കൂരയിൽ പേടിയോടെ കഴിയുന്ന വിജയമ്മ വീടിനായി കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. മാനത്ത് മഴക്കാറ് കണ്ടാൽ സമീപത്തെ വീടുകളിൽ പോയി അന്തിയുറങ്ങേണ്ട അവസ്ഥയിലാണ് ഇവർ. വീടെപ്പോഴാണ് താഴെ വീഴുന്നത്? കാറ്റ് വന്ന് അത് എപ്പോഴാണ് താഴെ വീഴുന്നത്? ഞാൻ അപ്പുറത്തെ വീട്ടിലെ കാറ്റും മഴയും വന്ന് പോയിരിക്കുന്നത്. അത് കഴിയുമ്പോൾ ഒന്ന് പിന്നെ അത് വന്ന് ചോറും കറിയെല്ലാം വെക്കും. അങ്ങനെ ഇരിക്കുന്നത്. എനിക്കൊരു വീടിന് എങ്ങനെയെങ്കിലും കിട്ടണം. ഇച്ചിരി പൈസ തന്നെ അതുകൊണ്ട് വീടാകത്തില്ല. പത്തനംതിട്ട പോയി കളക്ടർ ഓഫീസിൽ പോയി ഞങ്ങൾ പോയി അപേക്ഷ എല്ലാം കൊണ്ട് കൊടുത്ത് 3 വട്ടം പോയി. എന്നിട്ട് ഞങ്ങൾക്ക് വീടിനൊന്നും ആവില്ല. എല്ലാവരും വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയി. 2-3 പ്രാവശ്യം വന്ന് ഫോട്ടോ വെള്ളം ഇറങ്ങിയപ്പോൾ തൊട്ട് വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോവാം. കോഴിക്കോട് ചാത്തമംഗലം കൂഴക്കോട് ഇഷ്ടിക ബസാർ പ്രദേശത്തെ അണുവിമുക്തമാക്കി സേവാഭാരതി പ്രവർത്തകർ. പ്രദേശത്തെ 50 വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലുമാണ് അണുനശീകരണം നടത്തിയത്. വെള്ളപ്പൊക്കം നാശം വിതച്ച ചാത്തമംഗലത്ത് എലിപ്പനിയും റിപ്പോർട്ട് ചെയ്തിരുന്നു. സുനിൽ വെള്ളനൂർ, വിജയൻ, മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം പഞ്ചായത്തിൽ മലിനമായ കിണർ ശുചീകരിച്ച് സേവാഭാരതി പ്രവർത്തകർ. കരുവാരക്കോട്ടിൽ മോഹനന്റെ വീട്ടിലെ കിണറാണ് ചാത്തമംഗലം സേവാഭാരതി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശുചീകരിച്ചത്. വെള്ളം കയറി മലിനമായ കിണർ ഏറെ പ്രയത്നത്തിനൊടുവിലാണ് ഉപയോഗയോഗ്യമാക്കി മാറ്റിയത്. ചാത്തമംഗലം സേവാസമിതി ഭാരവാഹികളായ സതീശൻ, അനൂപ്, ബിബിൻ, രതീഷ് എന്നിവർ നേതൃത്വം നൽകി. ഉത്തർപ്രദേശിൽ 13-കാരിയെ മൃഗീയമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. ലക്നൌവിലെ ലിംഗംപൂർ ഖേരി ജില്ലയിൽ വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. അക്രമികൾ പെൺകുട്ടിയുടെ നാവ് മുറിക്കുകയും കണ്ണുകൾ ചൂഴ്ന്നെടുക്കുകയും ചെയ്തതായി പിതാവ് പറഞ്ഞു. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ ഹുഗ്ലിയിൽ BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. കൊലപാതകത്തിന് പിന്നിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന് BJP ആരോപിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ത്രിവർണ പതാക ഉയർത്തുന്നതിനെ ചൊല്ലി സ്ഥലത്ത് തൃണമൂൽ BJP സംഘർഷം നിലനിന്നിരുന്നു. രണ്ടായിരത്തി 2022 UP നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭിന്നതകൾ മറന്ന സമാജ്വാദി പാർട്ടി നേതാക്കൾ ഒന്നിക്കണമെന്ന് ശിവപാൽ യാദവ്. ത്യാഗം സഹിക്കാൻ തയ്യാറാണെന്നും ശിവപാൽ യാദവ് പറഞ്ഞു. അഖിലേഷ് യാദവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് ശിവപാൽ യാദവ് പ്രഗതീഷ് സമാജ് പാർട്ടി രൂപീകരിച്ചത്. മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതിയില്ലെന്ന് ആർമി ഹോസ്പിറ്റൽ അധികൃതർ അറിയിച്ചു. വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ചികിത്സയിൽ തുടരുകയാണ് അദ്ദേഹം. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രണവ് മുഖർജിക്ക് നേരത്തെ കൊറോണ സ്ഥിരീകരിച്ചിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇളയ സഹോദരൻ റോബർട്ട് ട്രംപ് അന്തരിച്ചു. ന്യൂയോർക്കിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം.
കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ട്രംപ് ആശുപത്രിയിലെത്തി സഹോദരനെ സന്ദർശിച്ചിരുന്നു. നഷ്ടമായത് തന്റെ സഹോദരനെ മാത്രമല്ല പ്രിയപ്പെട്ട സുഹൃത്തിനെ കൂടിയാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം റോബർട്ടിന്റെ രോഗവിവരം വൈറ്റ് ഹൌസ് വെളിപ്പെടുത്തിയിട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ ഞായറാഴ്ചകളിലെ ലോക്ഡൌൺ ഉപാധികളോടെ പിൻവലിക്കുന്നതായി ജില്ലാ കളക്ടർ സാംബശിവറാവു അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ രോഗവ്യാപനം താരതമ്യേന നിയന്ത്രണത്തിലായ സാഹചര്യത്തിലാണ് ലോക്ഡൌൺ പിൻവലിച്ചത്. കേസുകളുടെ എണ്ണം കൂടുകയോ പുതിയ ക്ലസ്റ്ററുകൾ രൂപപ്പെടുകയോ ചെയ്താൽ ഇളവുകൾ പിൻവലിക്കുകയും ഞായറാഴ്ച ലോക്ഡൌൺ വീണ്ടും നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് കളക്ടർ അറിയിച്ചു. കോട്ടയം ജില്ലയിലെ 12 തദ്ദേശഭരണ സ്ഥാപന വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചു. കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ 27, വൈക്കം മുനിസിപ്പാലിറ്റിയിലെ 13, വെള്ളൂർ പഞ്ചായത്തിലെ 13, 14, ചെമ്പ് പഞ്ചായത്തിലെ 5, 6, 7, 9, ഐമനം പഞ്ചായത്തിലെ 10, വിജയപുരം ഗ്രാമപഞ്ചായത്തിലെ 16, മുണ്ടക്കയം ഗ്രാമപഞ്ചായത്തിലെ 6, 8 എന്നിവയാണ് പുതിയതായി കണ്ടെയ്ൻമെന്റ് സോണുകളാകുന്ന വാർഡുകൾ. നിലവിൽ 26 തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 63 കണ്ടെയ്ൻമെന്റ് സോണുകളാണ് ഉള്ളത്. എറണാകുളം ജില്ലയിൽ കൊറോണ വൈറസ് വ്യാപനം രൂക്ഷമായതോടെ കൂടുതൽ പ്രദേശങ്ങളിൽ നിയന്ത്രണങ്ങൾ. ഇന്ന് പുതിയ 20 പ്രദേശങ്ങളെ കൂടി കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി. നിലവിൽ ജില്ലയിലാകെ 213 കണ്ടെയ്ൻമെന്റ് സോണുകളാണ് പ്രാബല്യത്തിലുള്ളത്. തുടർച്ചയായി 7 ദിവസങ്ങളിൽ പുതിയ രോഗികൾ ഉണ്ടാവാതിരുന്ന 7 പ്രദേശങ്ങളെ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. കോട്ടയം വടവാതൂരിലെ MRF ടയേഴ്സ് കൊറോണ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലസ്റ്ററായി പ്രഖ്യാപിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന 2000-ലേറെ ജീവനക്കാരുള്ള കമ്പനിയിൽ കൊറോണ വ്യാപനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ദുരന്ത നിവാരണ നിയമപ്രകാരമുള്ള നടപടി. സ്ഥാപനത്തിൽ ക്ലസ്റ്റർ കണ്ടെയ്ൻമെന്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശം. കൊല്ലത്ത് ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിൽ നിന്നും ലക്ഷങ്ങളുടെ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. ഇളംവള്ളൂർ പഞ്ചായത്തിലെ സ്വകാര്യ വ്യക്തി വാടകയ്ക്കെടുത്ത കെട്ടിടത്തിൽ നിന്നുമാണ് പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത്. 3 ലക്ഷത്തോളം വില വരുന്ന 28 ചാക്ക് പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. വാടകയ്ക്കെടുത്ത വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ആരംഭിച്ചു. രാമായണ സ്മൃതി നിറങ്ങി നിൽക്കുന്ന വയനാട് പുൽപ്പള്ളിയിൽ രാമായണ മാസാചരണം സമാപിച്ചു. മുരുക്കന്മാർ ദേവസ്വം സീതാലവകുശ ക്ഷേത്രത്തിലാണ് കൊറോണ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് രാമായണ അഖണ്ഡ പാരായണം സമാപിച്ചത്. വിക്രമൻ എസ് നായർ തുടക്കം കുറിച്ച പാരായണത്തിന് മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് സമാപനം നടത്തി. സീതാലവകുശ ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമായിട്ടുള്ള ഈ ജഡേജുകാവ് ഇതിന്റെ നിർമ്മാണം ഏത് കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളത് നിർണ്ണയിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. കുമ്പള രാജവംശകാലത്ത് രാജവംശത്തിൽപ്പെട്ട ആളുകൾ രാജാവാണ് ഇത് പണിതത് എന്നാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് പണിതപ്പെട്ട ക്ഷേത്രങ്ങളാണ് അമ്മ മറഞ്ഞുപോയ ഇല്ലെങ്കിൽ ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്ത ഈ ക്ഷേത്രം. ഇതിന്റെ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയായിരുന്നു സ്വർണപ്രശ്നം നടത്തുകയും സ്വർണപ്രശ്ന വിധിയില് പുതിയ ക്ഷേത്രം നിർമ്മിക്കാനുള്ള വിധി ഉണ്ടാവുകയും ചെയ്തു. ഈ സ്വർണപ്രശ്ന വിധി പ്രകാരം നമ്മൾ ക്ഷേത്രം അന്നത്തുണ്ടായിരുന്ന ശ്രീകോവിൽ പൊളിച്ച് പുതിയ ക്ഷേത്രത്തിലുള്ള ശിലാന്യാസം ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇത് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം. കാരണം സുപ്രീം കോടതി വിധി വരികയും അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കണം ഇല്ലെങ്കിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ട നടപടികൾ തുടങ്ങണം എന്നും കൂടെ ഒരു തീരുമാനം ഉണ്ടായി. PSC പരീക്ഷകൾ ഉടൻ പുനരാരംഭിക്കുമെന്ന് ചെയർമാൻ MK സക്കീർ ജനം ടിവിയോട്. പരീക്ഷാ തീയതികൾ അറിയിച്ചുകൊണ്ടുള്ള കലണ്ടറുകൾ തയ്യാറാക്കി തുടങ്ങി. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചാകും പരീക്ഷകൾ നടക്കുക. കൊറോണയുടെ പശ്ചാത്തലത്തിൽ പരീക്ഷകൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. PSC ചെയർമാൻ സർക്കാരിന്റെ ദുർവൃത്തികളെ വെള്ളപൂശുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കരാർ നിയമനങ്ങളും പിൻവാതിൽ നിയമനങ്ങളുമാണ് നടക്കുന്നത്. അതിനെതിരെയുള്ള ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം തെറ്റിദ്ധാരണ കൊണ്ടാണെന്ന് പറയുന്ന PSC ചെയർമാൻ സർക്കാരിന്റെ ദുർവൃത്തികളെ വെള്ളപൂശുകയാണെന്നും ചെന്നിത്തല ആരോപിച്ചു. KAP 5th Battalion ലേക്ക് PSC യുടെ അഡ്വൈസ് മെമ്മോ ലഭിച്ച
600 റിക്രൂട്ട് ട്രെയിനികളുടെ വൈദ്യപരിശോധന മാറ്റിവെച്ചു. നാളെ ആരംഭിക്കാനിരുന്ന വൈദ്യപരിശോധന ഒക്ടോബറിലേക്കാണ് മാറ്റിയത്. കൊറോണ വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ആശ്രിത നിയമനത്തിന് ഇളവുകൾ അനുവദിച്ച സംസ്ഥാന സർക്കാർ. സർവീസിലിരുന്ന് മരണപ്പെട്ട ജീവനക്കാരുടെ ആശ്രിതരിൽ ആരെങ്കിലും സർക്കാർ ജോലിയുണ്ടെങ്കിൽ മറ്റുള്ള ആശ്രിതർക്ക് ആശ്രിത പദ്ധതി നിയമപ്രകാരം നിയമനം നൽകേണ്ടതില്ലെന്ന സർക്കാർ തീരുമാനം തിരുത്തി. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടി. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരി ക്ഷേത്ര ശ്രീകോവിൽ നട തുറന്നു. കോട്ടയം മള്ളിയൂർ വിനായക ചതുർത്ഥി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി മനയാറ്റില്ലത്ത് നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ്. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയും മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരിയും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രസിദ്ധമായ മള്ളിയൂർ വിനായക ചതുർത്ഥിയും പള്ളിവേട്ടയും 22-ന് 23-ന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും. കൊറോണയുടെ പശ്ചാത്തലത്തിൽ ഭക്തർക്ക് പ്രവേശനമുണ്ടാകില്ല. അണിഞ്ഞൊരുങ്ങി അന്തിക്കാട് ശ്രീ കാർത്യായനി ക്ഷേത്രകുളം. 100 പഴക്കമുള്ള കുളം 1 crore പരം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. 4 acres വിസ്തൃതിയിലുള്ള കുളം വേനലിലും സമൃദ്ധമാകുന്ന ജലസ്രോതസ്സാണ്. വിവിധ സർക്കാർ വകുപ്പുകളുടെയും സ്വകാര്യ വ്യക്തികളുടെയും ശ്രമഫലമായാണ് കുളം കൂടുതൽ സൗകര്യങ്ങളോടെ നവീകരിച്ചത്. സുരക്ഷയ്ക്കായി നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചു. അന്തിക്കാട് ലെഫ്റ്റ് ഇറിഗേഷനുമായും 3 wards ജലസേചന പദ്ധതികളുമായും കുളത്തെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ ഓഫീസിൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിട്ടും പരാതി ഒതുക്കിത്തീർക്കാൻ നീക്കം നടത്തുന്നതായി പരാതി. ചെങ്ങന്നൂർ താലൂക്ക് ഓഫീസ് ജീവനക്കാരിയെ ഡെപ്യൂട്ടി തഹസീൽദാരാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകി. 1 വർഷമായിട്ടും നടപടിയില്ല. CPI സർവീസ് സംഘടനയുടെ നേതാവായ ഡെപ്യൂട്ടി തഹസീൽദാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ഒടുവിൽ പോലീസ് കേസെടുത്തെങ്കിലും കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല. വയനാട് കോട്ടത്തറയിൽ പുഴയിലേക്ക് ഇടിഞ്ഞു വീണ റോഡിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാവുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുള്ളതിനാൽ മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. സ്വാതന്ത്ര്യസമരകാലത്തെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പയ്യന്നൂർ പോലീസ് മൈതാനം വാഹനങ്ങളുടെ ശവപ്പറമ്പായി മാറുന്നു. പോലീസ് പിടിച്ചെടുത്ത 100 വാഹനങ്ങളാണ് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് പൊതുജനങ്ങൾക്കും ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. മഴ പെയ്തതിന് ശേഷം ഒരു എണ്ണച്ചോയ ഉള്ളതുപോലെയുണ്ട്. അത് കൂടാണ്ട് കൊതുക് ശല്യം അതിൻ്റെ ഉള്ളിലെല്ലാം തോണിയും എല്ലാം ഉണ്ട്. അതിലെല്ലാത്തിലും വെള്ളം കെട്ടിയിരുന്നിട്ട് കൊതുകിനെ കൊണ്ട് ഓർക്കാൻ പറ്റുന്നില്ല. കുട്ടികളെല്ലാം വളരെ കർണാടക തമിഴ്നാട് അതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന വയനാട് ജില്ലയിലെ 8 വരൾച്ചയിലേക്കെന്ന് റിപ്പോർട്ടുകൾ. മഴയുടെ അളവ് തീരെ കുറഞ്ഞതോടെ അതിർത്തി മേഖലകൾ വരൾച്ചയിലേക്ക് പോകുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇത്രയും മഴയിൽ വരുന്ന കുറവ് സ്വാഭാവികമായിട്ടും വരും കാലങ്ങളിൽ ഈ പ്രദേശം യാതൊരു സംശയമില്ലാത്ത രൂപത്തിൽ രൂക്ഷമായിട്ടുള്ള കുടിവെള്ളക്ഷാമം വരെ അനുഭവപ്പെടാവുന്ന രൂപത്തിലുള്ള വരൾച്ചയിലേക്ക് നയിക്കുമെന്ന് തന്നെ കാണാം. കർണാടകയുമായിട്ടും തമിഴ്നാടുമായിട്ടും അതിർത്തിയിടുന്ന ഈ പ്രദേശങ്ങൾക്ക് വരുന്ന ഈ മാറ്റം. കൊറോണ വ്യാപനം കൂടി വരുന്ന സാഹചര്യത്തിൽ അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ ആരംഭിക്കാൻ KSRTC തീരുമാനിച്ചുവെങ്കിലും തമിഴ്നാട്ടിലൂടെയുള്ള സർവീസിന് അനുമതി ലഭിക്കുമോ എന്നതിൽ ഉറപ്പില്ല. കർണാടക സർക്കാരും കേരളത്തിലേക്ക് ബസ്സുകൾ അയക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതിനാലാണ് ഓണക്കാലത്ത് ഉയർന്ന നിരക്ക് ഈടാക്കി അവിടേക്ക് സർവീസ് ആരംഭിക്കുന്നതെന്നാണ് ഗതാഗത മന്ത്രി വ്യക്തമാക്കുന്നത്. RTCയും ഇതുപോലെ സർവീസ് നടത്തണമെന്ന് താല്പര്യം നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ കേരളം കർണാടകം തമ്മിലുള്ള ധാരണയ്ക്ക് പ്രയാസമില്ല. എന്നാൽ പാലക്കാട് വഴി
ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സിന് തമിഴ്നാടും കൂടി സ്പർശിക്കേണ്ടതുണ്ട്. രാജ്യവിരുദ്ധ പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്ത് കണ്ണൂരിൽ പഠിക്കുന്ന കശ്മീർ സ്വദേശിയായ വിദ്യാർത്ഥി. ചെമ്പേരി വിമൽ ജ്യോതി കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഇലിയാസാണ് ദേശവിരുദ്ധ പോസ്റ്ററുകൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നത്. ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.